വ്യാജ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ എമിറേറ്റ്സ് വിമാന കമ്പനി ഈ ബാഗേജ് കയറ്റി അയച്ചു നയതന്ത്ര ബാഗ് വഴി സ്വർണം കടത്തിയ കേസിൽ എമിറേറ്റ്സ് വിമാന കമ്പനിയുടെ ജീവനക്കാരെ ഇന്ന് എൻ ഐ സംഘം ചോദ്യം ചെയ്തേക്കാം ഫൈസൽ ഫരീദ് ഹാജരാക്കിയ അറ്റാശയുടെ വ്യാജ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാഗ് കയറ്റി അയച്ചതിനെക്കുറിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി മാനേജറുടെ അടക്കം മൊഴി എന്ന് എൻ ഐ സംഘം രേഖപ്പെടുത്തും ഇതിനിടെ ജുവല്ലറി മേഖലയ്ക്ക് പിന്നാലെ ഫൈസൽ ഫരീദും സംഘവും ഹവാല പണം മുടക്കിയ മലയാള സിനിമകളെക്കുറിച്ചും എൻ ഐ എസ് സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കോൺസുലേറ്റിലേക്ക് സാധനങ്ങൾ അയയ്ക്കാൻ അറ്റാശി തന്നെ ചുമതലപ്പെടുത്തുന്ന കത്ത് ഫൈസൽ ഫരീദ് ദുബായ് വിമാനത്താവളത്തിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ ഇതിൽ കോൺസുലേറ്റിൻ്റെ മുദ്രയോ ഒപ്പോ ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാഗേജ് കയറ്റി അയച്ചത് എന്നാണ് ഞങ്ങൾക്ക് എമറേറ്റ്സ് കമ്പനിയോടുള്ള ചോദ്യം ഇന്ന് എമിറേറ്റ്സ് ജീവനക്കാരെയും മാനേജറെ അടക്കം കസ്റ്റംസ് ചോദ്യം ചെയ്യാനാണ് സാധ്യത ഇതിൻ്റെ ആദ്യപടിയായി വിമാന കമ്പനിയുടെ തിരുവനന്തപുരത്തെ എയർപോർട്ട് മാനേജറുടെ മൊഴിയെടുക്കും മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് തീരുമാനം തിരുവനന്തപുരത്ത് സാധനങ്ങൾ ഏറ്റുവാങ്ങാൻ സരിത്ത് കൊണ്ടുവന്ന വേ ബില്ലും അറ്റാഷയുടെ കത്തും ചട്ടപ്രകാരമുള്ളതല്ലെന്ന് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ജൂൺ മുപ്പതിലെ കടത്ത് പൂർണ്ണമായും വേദരേഖകൾ ചമച്ചായിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഇതിനിടെ ജുവലറി മേഖലയ്ക്ക് പുറമെ കള്ളക്കടത്ത് റാക്കറ്റ് മലയാള സിനിമ രംഗത്ത് പണം നിക്ഷേപിച്ചതിനെക്കുറിച്ചും അന്വേഷണം തുടങ്ങി ഫൈസൽ ഫരീദും സംഘവും ഹവാല പണം ചെലവിട്ട് നിർമ്മിച്ച നാല് സിനിമകളെക്കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട് അടുത്ത കാലത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളും ഇതിലുൾപ്പെടും ഈ സിനിമകൾക്ക് പിന്നാലെ സാമ്പത്തിക ഇടപാടുകൾ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ നയതന്ത്ര പാഴ്സിൽ കള്ളക്കടത്ത് സ്വർണം അയക്കാൻ ഫൈസൽ ഫരീദിനെ സഹായിച്ചത് മൂവാറ്റുപുഴ സ്വദേശി റബിൻസ് ആണെന്നും കസ്റ്റംസിന് വിവരം ലഭിക്കുന്നു ഫൈസൽ ഫലീദിൻ്റെ പേരിൽ ചില പാഴ്സലുകൾ അയച്ചത് ഇപ്പോൾ ദുബായിലുള്ള റബിൻസ് ആണെന്നാണ് പിടിയിലായ ജലാൽ മുഹമ്മദിൻ്റെ മൊഴി ഇപ്പറയുന്ന റബിൻസ് നേരത്തെ തന്നെ കസ്റ്റംസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ദുബായിൽ ഇയാൾക്ക് ഹവാല ഇടപാടുകൾ നയതന്ത്ര പാഴ്സലിലൂടെയുള്ള കേരളത്തിലേക്ക് കടത്തിയ സ്വർണം വിറ്റഴിക്കുന്നതിൽ ഇയാൾക്ക് പങ്കുള്ളതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഫൈസൽ ഫരീദിനെ മുൻനിർത്തി ദുബായിലെ മുഴുവൻ നീക്കങ്ങളും നടത്തിയത് റബിൻസ് ആണോ എന്നും കസ്റ്റം സംശയിക്കുന്നു അതേസമയം റബിൻസ് എന്നത് ഇയാളുടെ യഥാർത്ഥ പേരാണോ വെളിപ്പേരാണോ എന്നതും വ്യക്തമായിട്ടില്ല ഇതിനെല്ലാം ഒരു വ്യക്തത വരണമെങ്കിൽ ഫൈസൽ ഫരീദിനെ നമ്മുടെ എൻ ഐയുടെ കയ്യിൽ കിട്ടണം യു എ നിന്നുള്ള പ്രവാസികളെ കൊണ്ടുവരുന്ന വന്ദേ ഭാരത് വിമാനത്തിൽ ഫൈസൽ ഫരീദിനെ ഇന്ത്യയിലെത്തിക്കാനാണ് എൻ ഐ എ ശ്രമം നേരിട്ട് കൊച്ചിയിൽ എത്തിക്കാനാണ് എൻ ഐ ഇപ്പോൾ വിമാനയാത്രയ്ക്കിടയിൽ പ്രതിക്ക് കോവിഡ് ബാധയുണ്ടായാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് ഇതുവരെ അറസ്റ്റിലായ പ്രതികൾക്ക് ആർക്കും കോവിഡ് ബാധയുണ്ടായിട്ടില്ല പരിശോധനയിൽ കോവിഡ് നെഗറ്റീവായ ശേഷമാണ് അന്വേഷണ സംഘം എല്ലാവരെയും കസ്റ്റഡിയിൽ വാങ്ങിയത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്